കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ജനിതക വ്യതിയാനം വന്ന വൈറസ് വ്യാപനമാണോ കേരളത്തിലെന്നറിയാൻ പരിശോധന തുടങ്ങി. ഡൽഹി ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജിയുമായി ചേർന്നാണ് പരിശോധന നടത്തുന്നത്. പ്രതിരോധശേഷിയെ മറികടക്കാൻ കഴിവുള്ള 13 തരം ജനിതക മാറ്റങ്ങൾ നേരത്തെ കേരളത്തിലെ കോവിഡ് വകഭേദങ്ങളിൽ കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ വയനാട്, കോട്ടയം, കോഴിക്കോട്, കാസർകോട് ജില്ലകളിൽ 10% പേരിൽ വകഭേദം വന്ന N440K വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പ്രതിരോധശേഷിയെ മറികടക്കാൻ കഴിവുള്ള തരം വൈറസാണിത്. ഇതുകൂടാതെ കോവിഡ് വൈറസ് വകഭേദങ്ങളുടെ സാന്നിധ്യവും ചില ജില്ലകളിൽ സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് രണ്ടാം തരംഗം സാന്നിധ്യം പ്രകടമായ കേരളം വീണ്ടും പരിശോധന നടത്തുന്നത്. 14 ജില്ലകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജിയിലേക്ക് അയച്ചിട്ടുണ്ട്. അടുത്തയാഴ്ചയുടെ ഫലം കിട്ടുമെന്നാണ് പ്രതീക്ഷ. വകഭേദം വന്ന വൈറസാണ് ഇപ്പോഴത്തെ വേഗത്തിലുള്ള രോഗവ്യാപനത്തിന് കാരണമെന്ന് കണ്ടെത്തിയാൽ അതിജാഗ്രത പുലർത്തേണ്ടി വരും. വാക്സിന്റെ പ്രതിരോധശേഷിയെ മറികടക്കാൻ ഇത്തരം വൈറസുകൾക്ക് കഴിഞ്ഞേക്കും. മഹാരാഷ്ട്രയിലെ രണ്ടാം തരംഗത്തിൽ പരിശോധിക്കുന്ന 4 രോഗികളിൽ ഒരാൾക്ക് ജനിതകമാറ്റം വന്ന വൈറസാണ് രോഗകാരണമാകുന്നത്. രോഗവ്യാപനം കൂടിയാൽ രോഗം ഗുരുതരമാകുന്നവരുടെ എണ്ണവും മരണവും കൂടിയേക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.